ഏദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയേണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എന്നും നിൻ കലാവൈഭവം, ഇരുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു. ബുദ്ധിയും സർവശക്തിയും മഞ്ഞിൽ മർത്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളണേ. ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയേണമേ. ഇനി നമുക്കുള്ളത് നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള കുറച്ച് നമ്മുടെ സഹപാഠികളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ അനുശോചനമാണ് നമുക്ക് ഇപ്പം ഇനി വേദിയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ അവരെ നമ്മളുടെ ഒന്ന് പേരൊന്ന് പെട്ടെന്ന് ഞാൻ വായിക്കുകയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള. കാരണം നിങ്ങൾ നമ്മളെ കൂടെ നിന്ന് പഠിച്ചിട്ടുള്ള സഹപാഠികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പേര് പറഞ്ഞാൽ ഓർക്കേയിരിക്കാം, കാരണം മണ്ണടഞ്ഞു പോയിട്ടുള്ള ഒന്ന് രണ്ട് സഹപാഠികളുണ്ടായിരുന്നു. വേറെ ഉണ്ടോ എന്നറിയില്ല, കാരണം ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ കുറച്ച് പേരുകളാണ്. അപ്പോൾ അത് നമ്മളിവിടെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുശോചനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വേണമെന്നല്ല, നമ്മളെ മധു പി ജി നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ ഒരു പ്രസന്നകുമാർ നമ്മളീ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്നതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മരിച്ചു പോയ രാധാകൃഷ്ണൻ, ഇവർ നമ്മുടെ സഹപാഠികളായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അനുശോചിക്കുന്നു, പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ്, പറയാവുന്ന ടീച്ചേഴ്സിൻ്റെ പേരാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, നമ്മൾക്കത് അറിയാഞ്ഞിട്ടാണ്, എങ്കിലും അവരും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ശശിധരൻ മാഷ്, രണ്ടാമതായിട്ട് നമ്മുടെ ദേവസ്കുട്ടി മാഷ്, മൂന്നാമതായിട്ട് ബാലൻ മാഷ്, അതേപോലെ തന്നെ തോമസ് മാഷ് വടക്കൻ തോമസ് മാഷ്, മുകുന്ദൻ മാഷ്, കൽപ്പന ടീച്ചർ, ശൈലജ ടീച്ചർ, വത്സല ടീച്ചർ. വത്സല ടീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ പാട്ടുകാരി ടീച്ചർ അല്ലേ, വത്സല ടീച്ചർ. അതേപോലെ സരോജൻ ടീച്ചർ, റൈറ്റ് അല്ലേ, രാജ കറക്റ്റല്ലേ, വേറെ ഷൈച്ചു വേറെ അജിവശൻ വേറെ ഒന്നുമില്ല. അപ്പൊ ഇവരെയാണ് നമുക്കിപ്പോ കൃത്യമായിട്ട് ഓർമ്മിക്കാൻ കഴിഞ്ഞേക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയും ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മളെ അവരുടെ ആത്മാവിനെ നിധിശാന്തി കിട്ടാവുന്ന രീതിയിൽ ഒരു പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന ഈ തിരുമുറ്റത്ത് വീണ്ടും എത്തി. ഒന്ന് പഴയ കുട്ടികളും പഴയ ടീച്ചർമാരുടെയൊക്കെ അടുത്ത് ഒരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വാസ്തവം പറഞ്ഞ 50 എത്തി ആ രീതിയിലേക്കൊക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, പക്ഷേ അതിനപ്പുറം ഒക്കെ ചവിട്ടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മളൊക്കെ കുട്ടികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു ചെറുപ്പത്തിലേക്കും ആ ഒരു കുട്ടിത്തത്തിലേക്കും ഒക്കെ ഒരു മടങ്ങിപ്പോക്ക്, അതാണ് നമ്മുടെ തിരികെ. അപ്പൊ അതിന്റെ ഒരു അതിൽ പങ്കാളിയാകാനായിട്ട് ഇന്ന് നമുക്ക് അനുഗ്രഹം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയാം. അപ്പോ നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ടീച്ചേഴ്സിനെ പറ്റിയുള്ള നല്ല ഓർമ്മകളുണ്ട്, ഭയപ്പെടുത്തുന്ന ഓർമ്മകളുണ്ട്. ചില ടീച്ചർമാരുടെ അടിയും പിച്ചും ഒക്കെ ഇപ്പോഴും മനസ്സിൽ, പലരുടെയും മനസ്സിൽ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർമാര് വരാതിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരുപാട് ക്ലാസ്സിന്റെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂളിലെ ദിവസങ്ങൾ. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പല സമയത്തും ചോദ്യം ചോദിക്കും, അടി കിട്ടും എന്നൊക്കെയുള്ള
ആ സമയത്ത് നമ്മൾ പലപ്പോഴും ആ ടീച്ചർ ഇന്ന് വരാതിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മള് എല്ലാ ടീച്ചേഴ്സും വരണമെന്ന് ആഗ്രഹിച്ചൊരു ദിവസമാണ്. പക്ഷെ ആ ടീച്ചർമാരിൽ ഒരാൾ മാത്രമാണ് പ്രതിനിധിയായിട്ട് നമ്മുടെ കൂടെയുള്ളത്, ലോറൻസ് മാഷ്. നമ്മുടെ ലോറൻസ് മാഷിന് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെയും ആ ഒരു സ്നേഹവും ആദരവും ലോറൻസ് മാഷിന് നമുക്ക് നിറച്ച് കൊടുക്കാം, നിറച്ച് അളന്ന് കൊടുക്കാം. ലോറൻസ് മാഷിനെ അത് സ്വീകരിക്കാൻ വലിയൊരു മനസ്സുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനും കൊടുക്കേണ്ട ആദരവും സ്നേഹവും നമുക്ക് ലോറൻസ് മാഷിന് കൊടുക്കാം. ലോറൻസ് മാഷ് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിനും പങ്കിട്ട് കൊടുക്കണം. ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ആദരവും ഞങ്ങളുടെ ഉള്ളിലുള്ള ഇതിനോടുള്ള വാത്സല്യമൊക്കെ അവരറിയിക്കണം. ഇപ്പോ ഒരുപാട് ടീച്ചേഴ്സിന് ഇപ്പോ വാർദ്ധക്യ സഹജമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് വരണമെന്ന് ചിലപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ ശാരീരികമായി പറ്റാത്ത ടീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ളവർ, അവരെല്ലാവരെയും നമ്മൾ ഓർത്തിയാണ്. അതോടൊപ്പം അവരെല്ലാവരുടെ പ്രതിനിധിയായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഗുരുബോധനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ലോറൻസ് മാഷിന് നമ്മുടെയൊക്കെ നല്ലൊരു കയ്യടി നൽകി ലോറൻസ് മാഷിനെ സ്വാഗതം ചെയ്യും. ഇനി നമ്മളുടെ ഇന്നത്തെ ഈ തിരികെയുടെ ഈ തിരികെ വിളിച്ചതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമെടുത്ത് നമ്മളെ പല പ്രാവശ്യം വിളിച്ച് ഗ്രൂപ്പിൽ പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തി അതിന് പിന്നാലെ പല പ്രാവശ്യം ഓടി നടന്ന് നമുക്കറിയാം വിദേശത്തായിരുന്ന സമയത്ത് പോലും നമ്മളോടൊപ്പമായിരുന്ന ഒരവസ്ഥയിലാണ് ഷൈജു എല്ലാ കാര്യങ്ങളും നമ്മളോട് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനും ഏതിനും ഒരു ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം. അപ്പൊ നമ്മുടെ തിരികേക്ക് ചുക്കാൻ പിടിച്ചത് ഷൈജു ആണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. നമ്മുടെ എല്ലാവരുടെയും ഒരുപക്ഷെ മറ്റു പലർക്കും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാകാം, എങ്കിലും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഷൈജു മക്കളോടൊപ്പം കാറിൽ വെള്ളം എത്തിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോഴും ഇവിടെ മറ്റു കൂട്ടുകാരോടൊപ്പം ഇതൊക്കെ അറിയാം എന്നൊക്കെ ചോദിച്ചപ്പോ നമ്മള് അന്ന് പല ചെറുതായിരിക്കുമ്പോൾ പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരും ടീച്ചറാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ആയത് വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ആൾക്കാരാണ്. അതില് നമുക്ക് അഭിമാനത്തോട് പറയാവുന്നതാണ് അജിമാഷ്. കാരണം നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സഹപാഠി ഈ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു മാഷായിട്ട് സേവനം ചെയ്യുക, അപ്പൊ അത് നമുക്ക് എപ്പോ എവിടെ പോകുമ്പോഴും നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി കയറി വരാനുള്ള ഒരു അവസരം കൂടിയാണ് അജിമാഷിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ഈ സ്കൂളിലുള്ളത്. മാത്രമല്ല ഇന്നത്തെ ഈ അറേഞ്ച്മെന്റ്സ് തിരികെയുടെ പ്രോഗ്രാമിന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ, നമ്മുടെ കൂട്ടുകാരൻ എന്ന നിലയിൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് അജിമാഷ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു സുഹൃത്തായിട്ട് ഇന്നും സജീവമായി സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അജിമാഷ്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഏറെ അഭിമാനത്തോടെ സ്നേഹത്തോടെ അജിമാഷിനെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഷിബു, ഷിബുവിനെ ഞാൻ ഓർക്കുമ്പോ എപ്പോഴും ഷിബുവിന്റെ അനിയനെ ഓർക്കും, രാജേഷ്. ഇവർ രണ്ടുപേരെയും ഇപ്പോ അനിലിനെ ഓർക്കുമ്പോ സുനിലിനെ ഓർക്കും, ചേട്ടനടിച്ചിനെ. അതുപോലെ രാജേഷിനെ ഓർക്കുമ്പോ രാജേഷ്, സോറി, ഷിബുവിനെ ഓർക്കുമ്പോ രാജേഷിനെ ഓർക്കും. എനിക്ക് തോന്നുന്നു രാജേഷ് അന്നും ഷിബു അന്നും ഇന്നും എപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഷിബു. അന്ന് എപ്പോഴും എനർജറ്റിക് ആയിട്ട് എന്തിനും ഏതിനും ഓടി നടക്കാനും അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു പ്രസരിപ്പോടുകൂടെ തന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ എപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കാനായിട്ട് അന്നും ഇന്നും പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഷിബു. ഇവിടെ നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സെക്രട്ടറിയായിട്ട് ഈ ഒരു ബാച്ചിന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല ബാച്ചുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബാച്ചിന്റെ അഭിമാനമായിട്ട് ഷിബു ഇവിടെ ഉള്ളത് നമുക്കേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ എം സി ആയിട്ട് സേവനം ചെയ്യുന്ന ഷിബുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ മക്കൾ പല മേഖലയിൽ ഉയർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കുറെ കുട്ടികളൊക്കെ ഉയർന്നു പോയിട്ടുണ്ട്. ഈ ഇന്നലെ നമുക്കറിയാം ഒരു നമ്മുടെ സഹപാഠി അമ്മൂമ്മയായി ലിസി
അല്ലെ, ബിസിയല്ലേ, റോസ്ലി, റോസ്ലി അമ്മൂമ്മയായി. അപ്പോ അമ്മയായും അമ്മൂമ്മയായും ഒക്കെ നമ്മുടെ കൂട്ടുകാര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഇനിയും എത്ര അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാകാനിരിക്കുന്നു. അപ്പോ നമ്മുടെ അഭിമാനമായിട്ടുള്ള മക്കൾ, അവര് ഉയർന്നു വരുന്നത്, അവരെ, അവരുടെ വളർച്ച, അവരെ കാണുന്നതൊക്കെ നമുക്ക് എന്നും അഭിമാനമാണ്. അപ്പൊ നമ്മുടെ എല്ലാ സഹപാഠികളുടെ എല്ലാ മക്കളുടെയും പ്രതിനിധിയായിട്ടാണ് ഈ മൂന്ന് മക്കൾ, ഒരാളുകൂടി വരാനുണ്ട്. പോൾസിയുടെ മകള് അമേയ എത്താനുണ്ട്. അതുകൂടാതെ നമ്മുടെ ശ്രീദേവിയുടെ മകള് അശ്വതി എന്റെ അയൽവാസി കൂടിയാണ്, പറവൂരാണ് താമസിക്കുന്നത്. അപ്പോ അതോടൊപ്പം തന്നെ ശ്രീലജന്റെ മകള് അനാമിക. ഈ മക്കള് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ ഇനിയുള്ള നമ്മുടെ ഗ്യാതറിങ്ങുകൾ, നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ നമ്മുടെ മക്കളെ, ഉയർന്നു പോയ മക്കളെ, അല്ലെങ്കിൽ ഉയർന്ന് നല്ല വിജയം കൈവരിച്ച മക്കളെ ഒക്കെ ആദരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഇതൊരു സാമ്പിളാണ്, ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. അടുത്ത നമ്മൾ കൂടുമ്പോൾ ഇതിൽ ഉയർച്ചയിലുള്ള എത്തിയിട്ടുള്ള നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും അവരെ ആദരിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അപ്പൊ അവിടെ എല്ലാവരുടെയും, നമ്മുടെ സഹപാഠിയുടെ എല്ലാ മക്കളുടെയും അഭിമാനമായിട്ട് വേദിയിലിരിക്കുന്ന അനാമികയെയും അശ്വതിയെയും നമുക്ക് നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യും. സമയം വളരെ വൈകി, ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണ്, ഞാനത് കവർന്നെടുക്കുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട ജോയിച്ച ലോറൻസ് മാഷ്, അതുപോലെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട രാജേഷ്, അതുപോലെ എം സി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ഷിബു, നമ്മുടെ ഈ സംഗമത്തിന്റെ എല്ലാമെല്ലാമായ ഇത് സംഘടിപ്പിച്ച ഷൈജു, എല്ലാവർക്കും നമസ്കാരം. വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ മീറ്റിംഗ് കൂടി ഏകദേശം ഒരു 10-15 പേരുണ്ടായിരുന്നുള്ളൂ. അത് നമ്മളൊരു 30 ഈ തവണ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇനി മുതൽ, അടുത്ത വർഷം മുതൽ, ഇതിലും വലിയ ഒരു സംഗമം നമുക്ക് നടത്താൻ കഴിയണം. വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കാൻ കഴിയണം. നമ്മള്, എനിക്ക് തോന്നുന്നു, നമ്മള് കുറച്ച് പ്രവർത്തനങ്ങൾ ഈ ഇടയിൽ നടത്തിയിരുന്നു. പാവപ്പെട്ട നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചില പ്രശ്നങ്ങൾ നമ്മൾ സഹകരിച്ചു, പലരെയും ആശ്വസിപ്പിച്ചു, പല ഫംഗ്ഷനും പോയി. അപ്പോ നമ്മുടെ ഇടയിലുള്ള ഈ ഒരു കൂട്ടായ്മ വളർത്താൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നമ്മൾ കുറച്ചുപേരെ കോപ്റ്റ് ചെയ്ത് ഒരു കമ്മിറ്റി പോലെയൊക്കെ ഉണ്ടാക്കി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഉച്ചതിരിഞ്ഞ്. അപ്പോ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഇതിന്റെ ഭാവി പരിപാടികൾ നമ്മൾ ഇനി ചർച്ച ചെയ്യും, ആ സമയത്ത് പിന്നീട് സംസാരിക്കാം. പറഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ട ആവശ്യമില്ല, അല്ല ഇപ്പൊ നന്ദി പറയേണ്ട, അവസാനമാവാം. എല്ലാവിധ ആശംസകളും ഈ സംഗമത്തിന്, ഈ കൂട്ടായ്മയ്ക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. ആവശ്യമില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പല വേദികളിൽ നമ്മൾ ഇലക്ട്രോണിക് സംഗമം നടക്കുന്ന ഞങ്ങൾ കാണാറുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ജെ ടീച്ചറെ ഞങ്ങൾ പറയാറുണ്ടെങ്കിൽ തന്നെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ ജെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു കണക്കിട്ട് അധ്യാപികയായിട്ട് നമ്മുടെ മുന്നിൽ നടന്നു വരുന്ന സമയത്തിന്റെ ഓർമ്മയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പൊ വേണ്ടത്. അപ്പൊ ടീച്ചറെ സംബന്ധിച്ചു ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ മക്കളോട് പറയാനുണ്ടായിരിക്കും. അപ്പൊ ടീച്ചറെ നമുക്ക് ആദരിച്ചതിന് ശേഷം ടീച്ചർക്ക് വിശേഷം അറിയിക്കാം. ക്ഷേത്രം ടീച്ചറെ ആദരിച്ചു ആ ഒരു സ്നേഹഭാരം കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ജോർജിന് എന്തുകൊണ്ട് വിസമ്മതിക്കുകയാണെങ്കിലും സമ്മതത്തോടുകൂടി വളരെ ഹാപ്പി മൂഡോടുകൂടി ഈ വേദിയിലേക്ക് വെൽക്കം ജോർജ്, വെൽക്കം. അപ്പൊ ജോർജ് ഭാഷ എല്ലാവരും കൂടി നമ്മുടെ ജോർജിനെ നമുക്ക് നല്ലൊരു ആഗ്രഹം കൊടുക്കാം. ഒരു കയ്യേരി നല്ലൊരു കയ്യേരി വെച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അജിമാഷെ വിളിച്ചിരുത്തിയത് കൂടെ തുഴരുതി സമയമാമുനയോ പിറകിലേക്കൊഴുകിയോ മധു
പ്രവർത്തനങ്ങൾ, ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏവരായാലും അറിയപ്പെടുന്ന രീതിയിൽ നല്ലൊരു അനൗൺസ്മെന്റ് ആയിട്ട് നല്ല കൃത്യനിഷ്ഠയോട് കൂടിയുള്ള ഏതൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന രാജേഷ് കാലത്തിന് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു സ്നേഹോപഹാരം നമ്മൾ കൊടുക്കേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാനായിട്ട് അദ്ദേഹത്തെ ആ ടീച്ചേഴ്സിന്റെ ഒപ്പം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്ലീസ് ലിസൺ ഹിയർ, പ്ലീസ് പ്ലീസ്, നമ്മളിവിടെ ഒരു ആദരവ് നടക്കില്ല, നിങ്ങൾക്കുള്ള അവസരമുണ്ട്. ഒരു കാര്യം ചെയ്ത് എല്ലാവരും കൂടെ ഒന്ന് സുധീറിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടൊന്ന് ഇവിടെ ഒന്ന് കടത്തിയിരുത്തില്ലായിരുന്നു. എല്ലാരും മിക്സായാലും പിന്നീട് മിക്സാ കേട്ടോ, ഒന്നും കണ്ടു കടന്നിട്ട് ആ ഓക്കെ, നമുക്ക് എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാവരും ഇവിടെ നിന്ന് മനസ്സിലാവുന്നു. ഇങ്ങോട്ട് കടന്നിരിക്കും, ഇങ്ങോട്ട് കടന്നിരിക്കും. എല്ലാ ജെന്റ്സ് ജെന്റ്സിന്റെ ഭാഗത്തും ലേഡീസ് ലേഡീസിന്റെ ഭാഗത്തും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വേദിയിൽ നടക്കാൻ പോകുന്ന ഒരു ആദരവാണ്, ആദരിക്കലാണ്. ടീച്ചേഴ്സ് ആയിട്ട് തന്നെ എത്തിയില്ലെങ്കിലും പ്രതിനിധിയായിട്ട് ലോറൻസ് മാഷെ നമ്മൾ ആദരിച്ചു കഴിഞ്ഞു. ഇനി സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് രാജേഷ് കാലത്തിന് നിങ്ങളെല്ലാവരെയും നിറഞ്ഞ കൈയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാനായിട്ട് വേദനയ്ക്ക് ക്ഷണിക്കാം. അപ്പൊ ലോറൻസ് മാഷെ, ജോയ് അച്ഛൻ, അജിമാഷ്, നമ്മുടെ അധ്യക്ഷനായ ഷൈജു, രാജേഷ്ന ആ പൊന്നാട അണിയിച്ചിട്ട് നമ്മൾ ആദരിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത രാജേഷ്ന, നമുക്ക് എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. രാജേഷ് അപ്പൊ ഒരു മൊമെന്റോ കൊടുക്കാനായിട്ട് ഒന്ന് കൈ കൊടുക്കും, ഒന്ന് കൈ കൊടുത്തോളൂ. താങ്ക് യു സോ മച്ച്. രാജേഷിന് നമ്മളോട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എന്റെ ഗുരുനാഥൻ ലോറൻസ് മാസ്റ്റർ, അതുപോലെ ഷൈജു ചേട്ടൻ, അതുപോലെ ചേട്ടായി നമ്മുടെ ജോയി കല്ലറക്കലച്ചൻ, അജിമാഷു, ഏറെ പ്രിയമുള്ള ശുഭചേട്ടൻ, ബാക്കി എല്ലാവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും ഞാൻ അറിയുന്നവരാണ്. ഞാനിപ്പോഴും ഈ വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 27 വർഷമായി ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു ക്ലർക്കായി. അപ്പോ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്ന ആളുകളാണ് എന്റെ ഷൈച്ചോറിനടക്കമുള്ള ആളുകള്. അപ്പോ ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്കറിയാം നമ്മളൊരു കൂട്ടുകാരുടെ യോഗം കൂടുമ്പോൾ മറ്റുള്ളവരൊക്കെ അധികപ്പെട്ടാണ്, അത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പോവാറില്ല, പക്ഷെ ഇങ്ങനെ ഒരു ആദരവ് പറഞ്ഞപ്പോഴാണ് വന്നത്. അപ്പോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നിങ്ങളിവിടെ കൂടിയപ്പോഴും അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഞാൻ മാറിയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒത്തിരി സന്തോഷം. കാരണം ആദരിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു അത് ഏറ്റുവാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹത്തെക്കാൾ കൂടുതൽ. നീ ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനുണ്ട്, നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നുള്ളൊരു സൂചന കൂടിയാണ്. അപ്പൊ അതൊരു വലിയ ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചു. അപ്പൊ ഒരുപാട് എല്ലാവരെയും എന്ന് പറയുന്നില്ല. ഇപ്പോ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സംഗമങ്ങളിൽ ഒരുപാട് ഇതുപോലെ പങ്കെടുക്കാറുണ്ട് എങ്കിലും ഇഷ്ടപ്പെട്ടത് സ്വാഗതം പറഞ്ഞതാണ്. കാരണം എന്താണെന്നറിയോ, എല്ലാവരുടെയും പേരെടുത്ത് അവരുടെ മുൻകാലങ്ങളും അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ജോയിച്ചിന് ആ സ്വാഗതം. അച്ഛാ ചേട്ടായി, ഞാൻ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. എന്ന് നിങ്ങളിവിടെ പത്തി പഠിക്കുമ്പോൾ ഞാൻ 8 നിന്ന് 9 ആ സമയം, അതായത് 1.5 വയസ്സ്, എന്നാലും ഞാൻ എല്ലാവരെയും ചേട്ടാ ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോ എന്നെ കൃഷ്ണൻകോട്ടയിൽ നിന്ന് കൊണ്ടുവരികയും അതുപോലെ സ്കൗട്ട് അല്ലെ, സ്കൗട്ട് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും, അത് പറയാത്തൊരു കാര്യമാണ്. സ്കൗട്ടിന്റെ ലീഡർ കൂടിയായിരുന്നു. അപ്പൊ ഞാനതിൽ സ്കൗട്ടിലേക്ക് കടന്നു വന്നു. അങ്ങനെ അത്തരത്തിൽ കാര്യ പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്ത അന്നൊരു ലീഡർഷിപ്പ് അച്ഛനുണ്ടായിരുന്നു, ചേട്ടായിക്കുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തോടൊപ്പം പിന്നെ KCBA കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിലൊക്കെ പ്രവർത്തിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോ അച്ഛനും അതുപോലെ തന്നെ ലോറൻസ് മാഷോടൊപ്പം തന്നെ എന്റെ ഒരു ഗുരുനാഥനേക്കാൾ പിന്നെ ഞങ്ങളൊരു സഹപ്രവർത്തകരെ പോലെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഷൈചേട്ടൻ ഗൾഫിലിരുന്നുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് ഷൈചേട്ടനും ശുഭചേട്ടനും. അതുപോലെ അജിമാഷു, നിങ്ങൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് കാണുകയൊക്കെ ചെയ്യുന്നവർ ഒരുപാട്. ഞാൻ എല്ലാവരെയും ഓരോരുത്തരെയും വ്യക്തിപരമായി പറയുന്നില്ലെങ്കിലും അനിൽ മാഷെ പോലെ ഉള്ള ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. കാരണം ഒരുപാട് ഒരുപാട് ആളുകൾക്ക് പ്രചോദനങ്ങൾ കൊടുക്കുന്ന
ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ബിജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ബിജുവും എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് ഒക്കെയാണ്. അപ്പോ എല്ലാവർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമുക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, കാരണം ടീച്ചേഴ്സിന് ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ലോറൻസ് മാഷിന്റെ ആ ഒരു സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് വളരെയധികം സന്തോഷമായി. മാഷിന്റെ ആ ഒരു സാന്നിധ്യം, ആ ഒരു ഉദ്ഘാടനം, ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ഘാടനം കടമ നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ എന്തുകൊണ്ടും ധന്യമാണ്. അടുത്തത് നമ്മുടെ വേദിയിൽ നടന്നത് വേറൊന്നുമല്ല, നമുക്കൊരു ഒരു കേക്ക് കട്ടിങ് ആയതാണ്. ഇപ്പൊ നമ്മുടെ സഹപാഠികൾ ഒന്ന് രണ്ട് സഹപാഠികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ ചാക്കോ, അതേപോലെ തന്നെ റോസലി ഫാമിലി അല്ലേ എത്തിയിട്ടുണ്ട്. പിന്നെ റീന അല്ലെ, റീന അല്ലെ, ഓക്കെ പേര് കറക്റ്റായി. പിന്നെ അങ്ങനെ അപ്പൊ എല്ലാവരും നമ്മളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, എല്ലാവരും അതിനകത്ത് കൂടി ഒരു കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്, ഇതൊന്നും ഉഷാറായി, കാരണം നിങ്ങൾ ശീലിച്ചിരിക്കുന്ന മുഖത്തൊക്കെ വാട്ടൊക്കെ കാണുന്നുണ്ട്. അതൊന്നും വേണ്ട, എനർജറ്റിക് ആയിട്ട് ആ ഒരു 35 വർഷത്തിന് മുന്നേ നമ്മൾ എങ്ങനെയാണോ ക്ലാസ് റൂമിൽ ഇരുന്നത് അതേ ഭാവത്തോട് കൂടി ഇരിക്കാം. അപ്പൊ അവരത്തെ മാഷ നമ്മൾ കേക്ക് കട്ടിങ് ആരംഭിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ വേണമെങ്കിൽ കേട്ടോട്ടാ. ഓക്കെ, അപ്പൊ കേക്ക് കട്ടിങ് ഫാദർ ജോയ് രാജേഷ് മക്കളെല്ലാം ചേർന്നുണ്ട്. എല്ലാവരും നല്ല അനുഭവത്തോടു കൂടി നമ്മൾ കേക്ക് കട്ടിങ് ആ ഒരു ആഘോഷിക്കുകയാണ്. ഷൈജു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ അധ്യക്ഷനായിരുന്നു ഷൈജു, നമ്മുടെ ലോറൻസ് മാഷ് കൂടി നമ്മൾ അദ്ദേഹം ഒന്ന് അങ്ങോട്ടും ഉദ്ഘാടനം നമുക്ക് സന്തോഷമായി. അപ്പോ കേക്ക് അല്ലെ, ഓരോരുത്തർക്കും ഓരോ പീസ്. നമ്മുടെ ആ ചെറിയൊരു ബൗളറുണ്ടായിരുന്നോ അനി, അനി കഴിച്ചു നമ്മുടെ ചെറിയൊരു ബൗൾ, അതിലെല്ലാവർക്കും കേക്കിന്റെ ചെറിയ പീസ് എല്ലാവർക്കും അതാത് സീറ്റുകളിൽ എത്തിക്കുന്നു. തുമ്പപ്പൂ പെയ്യണ പൂമിലാവ്, ഏന് നെഞ്ച് നിറയണ പൂങ്കിനാവ്. എത്ര നാള് കൊതിച്ചേരുന്ന് നിന്നേനെന്നും തേനൂറും പൂവാണെന്ന്, നിന്നേനെന്നും തേനൂറും പൂവാണെന്ന്. പൂവാണ് തേനാണ് നീയമ്മല്ല, ഏന് പുന്നാരം ചൊല്ലി അയക്കിയല്ലേ. പൊന്നല്ലിൻ തന്തലിൻ പുഞ്ചവരം കത്ത് കൂട്ടിന്ന് പോരുവാൻ കാത്തിരുന്ന്, ഇനി പാട്ടം കേൾക്കുവാൻ കാത്തിരുന്ന്. കുഞ്ഞീരി പാല് കുറുക്കി തന്നു നെഞ്ചിലോടെ തീരിത്തേൻ തുറന്ന്, കുഞ്ഞീരി പാല് കുറുക്കി തന്നു നെഞ്ചിലോടെ തീരിത്തേൻ തുറന്ന്. കൊള്ളും വെയിലത്ത് വേല ചെയ്യും ഏന് പൊന്നായി മാറ്റുമി പൂവരമ്മ, ഏന് പൊന്നായി മാറ്റുമി പൂവരമ്മ. ഞാറു നാടുമ്പ് മടുത്ത് വന്ന് ഒരു കാര്യം ചുമ്മാ മറന്നതെന്ന്, ഞാറു നാടുമ്പ് മടുത്ത് വന്ന് ഒരു കാര്യം ചുമ്മാ മറന്നതെന്ന്. കൂട്ടായിരിപ്പാൻ കൊതിച്ചതല്ലേ നമ്മെ കൂറുള്ള ദൈവമിണക്കിയല്ലേ, നമ്മെ കൂറുള്ള ദൈവമിണക്കിയല്ലേ. പിടിക്കാം പിടിക്കാം.
ഫോട്ടോ എടുക്കണവരെ നമ്മളെ എവിടെ കൂട്ടിയെടുത്തില്ലേ ഇവ വേറെ നടുവേ കാത്തു നിന്ന ഈ മര തണു ഒരു സെക്കൻഡ് സെക്കൻഡ് കാത്തു നിന്ന ഈ മര തണലിൽ നിറമാർന്നൊരോർമ്മ പൂക്കൾ തന്നവളേ നീ മറന്നു എന്റെ ആത്മനമ്പരം നീ മറന്നു ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി നിനക്കായി ഞാൻ പാട്ടു പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ നീ മറന്ന പാട്ടുകൾ നീ പതുത്ത നെഞ്ചിലേക്ക് പോട്ടു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ നീ എന്റെ സ്വപ്നമല്ലേ നീ എന്റെ സ്വപ്നമല്ലേ ഉത്തരാവല്ലേ എന്റെ പൂന്തളിയല്ലേ ഉത്തരാവല്ലേ എന്റെ പൂന്തളിയല്ലേ അറിച്ചില്ല അരണത് മീനും കൊണ്ട് പത്തം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിയാ മീനും കൊണ്ട് പത്തം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയിയാ മീനും പോയി മീനും ചെയ്തി കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചെയ്തേ കച്ചവടം വെള്ളത്തിലായി കുളി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീനായി പെണ്ണിനെ കണ്ടേ പെണ്ണ് അത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തോടും സാഹചര്യത്തോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മോശം കാര്യമായിട്ട് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യങ്ങളുണ്ട് ഒത്തുചേരാനും പരസ്പരം പങ്കുവയ്ക്കാനും പരസ്പരം മനസ്സിലാക്കാനും. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു അറൗണ്ട് 50 എത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കും എന്ത് തന്നെയായാലും അങ്ങനെയല്ല ഇത് 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 എന്നമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോയാൽ എന്നമില്ലല്ലോ എഴുത്തുമില്ലല്ലോ കാലം പോയാൽ
ഞാനൊരു കവിത ഞാൻ എഴുതി വെച്ച് നേരത്തെ ഗ്രൂപ്പിൽ പാടിയുണ്ട്. പക്ഷെ എനിക്ക് തിരുമുറ്റത്തെത്തുവാൻ പോകും, ഇത് പഠിക്കാൻ ഒത്തിരി വന്നിട്ടുണ്ട്. മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിനാ, മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിനാളം പോയി മീനും ചെയ്ത് കച്ചവടം നടത്തിയ നേരം പോയി മീനും ചെയ്ത് കച്ചവടം നടത്തിയ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ കഴിഞ്ഞ ഒരു നാടകാലം ഇല്ലി മുളം കാടുകളിൽ ും തണലില്ല നിലമാണ് വരാനും നേരമില്ലാതെന്നലേടും തണലില്ല നിലമാണ് വരാനും നേരമില്ലാതെന്നലേവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് ഇതുവഴി പോരും മുങ്ങി തന്നലേ അണിയുവാൻ പൂവേപ്പിൻ അണിമാല അണയോ നീ കനിവോളും അണിയുവാൻ പൂവേപ്പിൻ അണിമാല തന്നേക്കണയോ നീ കനിവോലും തന്നലേ കരിവാളാചിരി പൊട്ടും കുളിർ കയ്യിൽ ചന്ദനവും കരിനീരും കൊണ്ടുവരും തന്നലേ കരിവാളാചിരി പൊട്ടും കുളിർ കയ്യിൽ ചന്ദനവും കരിനീരും കൊണ്ടുവരും തന്നലേ തന്നലേ
എനിക്ക് ശ്രദ്ധിക്കാറിയോട്ടോ. എത്ര മാത്രം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. പാടു റോജ. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അല്ലെ ഷിബു ഈ പാട്ട് തന്നെ കഴിച്ച സൃഥ്വിരാജിന്റെ കൂടെ പഠിച്ചതല്ലേ പാടാൻ പറ്റൂ. അന്ന് നമുക്ക് മൈക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 86 ബാച്ചിൽ എന്നോട് ഇൻവൈറ്റ് ചെയ്തപ്പോ ഞാൻ പാടി. പിന്നെ 80 അപ്പൊ പറഞ്ഞില്ലേ 86 പാടി. 3-ാമത്തെ നമ്മുടെ ഇതിലെ ഞാൻ പറഞ്ഞു. നന്നായി നന്നായി.